ഇടതു മുന്നണിയുടെ തൃക്കാക്കരയിലെ പ്രകടന പത്രിക അത് വലിയ ചർച്ചയാകുന്നു. ഒട്ടേറെ വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. രാവിലെയും വൈകിട്ടും കാക്കനാട്ടിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്കുള്ള യാത്രാക്ലേശം അനുഭവിച്ചവർക്കറിയാം. തൃക്കാക്കരയെ കൊച്ചിയുടെ യാത്രാ ഹബ്ബാക്കി മാറ്റാനുള്ള LDF പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം. കേരളത്തിൻ്റെ സിലിക്കൺ വാലിയും കളക്ട്രേറ്റും സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കരയിൽ വിപുലമായ സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രി എന്ന സ്വപ്നവും സഫലമാകും. ഇതുൾപ്പെടെ തൃക്കാക്കരയുടെ വികസന മുരടിപ്പിന് പരിഹാരം കാണാനും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നഗരമായി മാറ്റാനുമുള്ള പദ്ധതികളാണ് LDF പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രമുണ്ടെങ്കിലും ജില്ലാ ആസ്ഥാനത്ത് ആധുനിക സൗകര്യങ്ങളുള്ള വിപുലമായ ആശുപത്രി തൃക്കാക്കരയുടെ സ്വപ്നമാണ്. പ്രകടന പത്രികയിലെ പ്രധാന നിർദ്ദേശം കാക്കനാട് ആധുനിക സർക്കാർ ആശുപത്രിയാണ്. ഒപ്പം എടപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാക്കാനും പദ്ധതിയുണ്ട്. K-ഫോൺ പദ്ധതിയിൽ മണ്ഡലത്തിൽ ആകെ ചെലവ് കുറഞ്ഞ ഇൻ്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തും. സിറ്റി ഗ്യാസ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കാനുള്ള പദ്ധതിയും പാചകവാതക ചെലവ് നാലിലൊന്നായി കുറയ്ക്കും. മണ്ഡലത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും വീടും അർഹരായവർക്കെല്ലാം പട്ടയവും നൽകും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അമ്പലമേട് കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് പുനരുദ്ധീകരിക്കും. തൃക്കാക്കരയിലെ ഓവർഹെഡ് ടാങ്ക് സംഭരണശേഷി കൂട്ടും. ഇൻഫോ പാർക്കിലും കൊല്ലം കുടിമുകളിലും പുതിയ ഓവർഹെഡ് ടാങ്കുകൾ സ്ഥാപിക്കും. ഇതോടെ തൃക്കാക്കരയിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കും. ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ കടന്നുപോകുന്ന കൊച്ചിയുടെ സാധ്യതകളും കേരളത്തിൻ്റെ സിലിക്കൺ വാലിയായ കാക്കനാട് ഇൻഫോർ പാർക്കിലെ IT സാധ്യതകളും പ്രയോജനപ്പെടുത്തി മണ്ഡലത്തിൽ നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും പ്രകടന പത്രികയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആലുവ അമ്പലമുകൾ വ്യവസായ ഇടനാഴി പുനരുദ്ധീകരിക്കുന്നതോടെ ഈ മേഖലയിൽ ചെറുകിട വ്യവസായങ്ങൾ വരും, സ്റ്റാർട്ടപ്പുകൾക്കും അവസരം കൈവരും. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ കാക്കനാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയവും ഓരോ വില്ലേജിലും കളിസ്ഥലവും ഒരുക്കും. തൃക്കാക്കരയ്ക്ക് സമഗ്ര മാലിന്യ സംസ്കരണ പദ്ധതിയും നടപ്പാക്കിയും കടമ്പറയാറിനെ മാലിന്യ വിമുക്തമാക്കിയും തൃക്കാക്കരയെ ഹരിതചാരിത നഗരമാക്കാനും പ്രകടന പത്രികയിൽ പദ്ധതികളുണ്ട്. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി ശീലമുള്ള LDFന് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വരുന്ന 4 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിക്കും.